போறல்ல இப்ப சமயல 2 வருஷம் கழியட்ட അച്ചായ നിങ്ങൾ ധൈര്യമായി ഡേറ്റ് കുറിച്ചു ജോണിയല്ലേ പറയുന്നേ മാർച്ച് 12 മുമ്പ് ഞാൻ തീർത്തിരിക്കും ആ എത്ര വർക്ക് ഞാൻ എടുത്തിരിക്കുന്നു അച്ചായൻ അറിയത്തില്ലയോ തീർത്തിരിക്കും ഉറപ്പ് നിങ്ങൾ ഡേറ്റ് കുറിച്ചു ഇപ്പൊ ആറ്റുമണലൊക്കെ ആർക്ക് വേണം എല്ലാം എംസാൻ അല്ലയോ പിന്നെ നല്ല പക്ക കോട്ടി സാധനം ഞാൻ ഇറക്കി തരും ആ അച്ചായ നിക്ക് ഒരു മിനിറ്റ് നിക്ക് ഞാൻ വിളിക്കാം ഡാ നമ്മുടെ സുഡാനിയല്ലേ വരുന്നത് രണ്ടു മാസം മുമ്പ് വീട്ടിൽ വന്ന് തേങ്ങ അടുത്ത് തരാന്ന് പറഞ്ഞ് 500 രൂപ വാങ്ങിച്ച് പോയ പോക്ക പിന്നെ ഇപ്പോഴാ കാണുന്നത് ഞാൻ അവിടെ മാറിയിരിക്കാം നിങ്ങൾ വരട്ടെ ജോണി സാറോ സാറെന്താ ഇവിടെ പിന്നെ എന്റെ പണി സ്ഥലത്തല്ലാതെ പിന്നെ ഞാൻ മറ്റേ എടാ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് ഡാ അന്ന് വാങ്ങിച്ച കാശം തീരാ അത് തന്നിട്ട് നീ പോയാ മതി ഏത് കാശ് അതോ സത്യമായിട്ട് സാറിന് ഞാൻ പറ്റിച്ചതല്ല ഞാനിങ്ങനെ അടുത്തടുത്ത് വരുന്നതല്ല ഉള്ളത് താമസിയാ സാറിന്റെ വീട്ടിൽ ഞാൻ വരും രണ്ടു ദിവസമുള്ള വീട്ടിൽ ഒന്നും നടത്തില്ലേ നിന്റെ ഞാൻ നടത്തും നാളെ വരും ഉറപ്പ് സാറേ അത്യാവശ്യമായിട്ട് ആ ബാലുവണ്ണനെ ഒന്ന് വിളിക്കാവോ എന്താ കാര്യം അവരുടെ വീട്ടിൽ മുട്ടൻ പ്രശ്നം നടക്കുക ബാലുവണ്ണ ഇപ്പൊ ചെന്നില്ലേ വീട് മൊത്തം അടിച്ചു കേൾക്കും വല്ല ഗുണ്ടകളും വേണമെങ്കിൽ അങ്ങനെയും പറയാം എന്തുവാ പ്രശ്നം അതെന്നാ ബാലുവണ്ണ ഇപ്പൊ വന്നില്ലെങ്കിൽ ഈ പണിയുടെ ബാക്കി അവിടെ പണിയേണ്ടി വരും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട സാറേ ഞാനൊന്ന് വീട്ടിൽ കൂട്ടി പോരാ ഒരു 10 മിനിറ്റ് എന്തിനാ ബാലു 10 മിനിറ്റ് ആക്കുന്നത് ഇന്ന് ലീവ് ആയിക്കോ സമാധാനമായി വീട്ടിൽ പോയി പ്രശ്നമെല്ലാം പരിഹരിച്ചിട്ട് വന്നാ മതി ആ ബാലു ഇന്നത്തെ ശമ്പളം ഞാനും കട്ടിയും സാറേ ഒരു 10 മിനിറ്റ് ഹലോ ആ പറ നീ കാര്യം എന്തോന്ന് വെച്ചാ പറ എന്തുവാ പ്രശ്നം അണ്ണാ കാര്യം നിസ്സാരം പ്രശ്നം ഗുരുതരം അതാ ഞാൻ ചോദിച്ചത് കാര്യം നീ പറ കാര്യം എന്തുവാണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ചേച്ചി പറഞ്ഞ അണ്ണനെ വിളിച്ചോണ്ടിയല്ലേ നീ എന്നെ ഗുണ്ടകളുടെ കാര്യം പറഞ്ഞതോ എനിക്ക് ഗുണ്ടകളുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഉണ്ടല്ലോ അണ്ണൻ ഇപ്പൊ വീട്ടിൽ വളർത്തി വലുതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഗുണ്ട ഉണ്ടല്ലോ അതേത് ഗുണ്ട അറിയത്തില്ലയോ അണ്ണാ അണ്ണന്റെ ഒരേ ഒരു പുന്നാരമോ ഗുണ്ടൂസ് ഞാൻ ഗുണ്ടൂസ് അല്ല കുട്ടൂസ് ആ ഇപ്പോഴത്തെ അവന്റെ കയ്യിലിരിപ്പ് വെച്ച് നോക്കിയ കുട്ടൂസ് എന്നല്ല ഗുണ്ടൂസ് എന്നാ ചേരുക എന്താടാ കുട്ടൂസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അവൻ അവിടെ മുട്ടം കലിപ്പില്ല നീ കാര്യം വ്യക്തമായിട്ട് പറയടാ പൊട്ട അണ്ണനൊന്ന് പെട്ടെന്ന് അവിടെ അതും പൊട്ടിച്ചോ മോനെ ചക്കരയല്ലേ അച്ഛൻ ഒന്നിങ്ങോട്ട് വന്നോട്ടെ എനിക്ക് വണ്ടി വേണം അച്ഛൻ വരട്ടെ അച്ഛൻ വന്നിട്ട് വണ്ടി മേടിക്കാം എന്റെ ചക്കരക്കുട്ടനല്ലേ എന്താ ആ വന്നല്ലോ ദാ അങ്ങോട്ട് ചോദിക്കേ നിങ്ങൾ പോയൊരു 10 മിനിറ്റിന് ശേഷം ഉണ്ടായ പ്രശ്ന എന്താ മോനെ നിനക്ക് വേണ്ടത് അങ്ങോട്ട് ചോദിക്കൂ എനിക്ക് വണ്ടി വേണം അത്രേ ഉള്ളോ ഇതിനാടാ കുട്ടൂസ് നീ ദാണ്ടേ ദോണ്ടോ മോന്റെ വണ്ടി ഇന്നാ പിടിച്ചു ഒന്നും പറയല്ലേ ഏട്ടാ ഇവൻ ഇത് ഏത് വണ്ടിയുടെ കാര്യം പറയുന്ന അച്ഛൻ ചോദിക്കട്ടെ ഓഹ് മുടിഞ്ഞ വെയിറ്റ് പറ മോൻ ഏത് വണ്ടിയാ വേണ്ടേ ബസ്സാണോ കാറാണോ ട്രെയിനാണോ ജെ സി ബി ആണോ പൊട്ടനിന്റെ അറിയാലോ എന്താടി മാറി 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 നിങ്ങൾ ആരും ചോദിക്കണ്ട ഇനി ഞാൻ ചോദിക്കാം ചോദിക്കൂസേ മോനെ ഏത് വണ്ടിയാ വേണ്ടേ മറ്റേ വണ്ടി മനസ്സിലായി മനസ്സിലായി ഡാ മോന്റെ മറ്റേ വണ്ടി എങ്ങനെ വണ്ടി ചത്തേ നിർബന്ധ ബുദ്ധി ഇച്ചിരി കൂടുതലാണെന്നേ ഉള്ളൂ അതിനിപ്പം നമ്മൾ എന്ത് ചെയ്യാനാ സാരമില്ല വലുതാകുമ്പോ മാറുമായിരിക്കും അതല്ല ഞാൻ ആലോചിക്കുന്നത് ഇവൻ ഈ വണ്ടി എന്ന് ഉദ്ദേശിക്കുന്ന സാധനം എന്തുവാ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല കണ്ടോ കുഞ്ഞിന് ഉറക്കത്തിൽ വധാ ചിന്ത എടീ പക്ഷെ അവൻ ഉദ്ദേശിക്കുന്ന സാധനം നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ
അതല്ലേ പ്രശ്നം. ബാലുവേട്ടാ, എനിക്കൊരു സംശയം. അമ്മത്തൊട്ടിലെ ഉണ്ണിക്കുട്ടന്റെ കയ്യിലിരിക്കുന്ന കാർ ആയിരിക്കും ഇവ ഉദ്ദേശിക്കുന്നത്? അമ്മത്തൊട്ടിലോ? ഏത് ഉണ്ണിക്കുട്ടന്റെ കാര്യമാടി നീ പറയുന്നത്? നമ്മുടെ ടി വി സീരിയലിലെ ഉണ്ണിക്കുട്ടൻ. ദേ അത് കണ്ടോ, അതുപോലൊരെണ്ണം. എടീ, ഇതേ രവിപ്പിള്ളയെ പോലുള്ള ആൾക്കാരുടെ കയ്യിരിക്കുന്ന കാറാ. അപ്പുറത്ത് കക്ക വരാൻ പോകുന്ന രവിപ്പിള്ളയ്ക്ക് എവിടുന്ന കാറ്? എടീ, ആ രവിപ്പിള്ള അല്ല, ബിസിനസ്സുകാരൻ രവിപ്പിള്ള. ആർ പി ഗ്രൂപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? എനിക്കൊരു ഗ്രൂപ്പിനെ അറിയാൻ മേല. എന്തായാലും ഇതുപോലെ പിള്ളേർക്ക് കളിക്കാൻ ഒരു കാർ ഇറങ്ങിയിട്ടുണ്ട്. ആ ത്രേസ്യാമ്മയുടെ വീട്ടിലെ ചെറുക്കന്റെ കയ്യിൽ ഇതുപോലൊരെണ്ണം ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എടീ, ത്രേസ്യാമ്മയുടെ ഭർത്താവ് ദുബായിക്കാരനാ. ഇങ്ങനെയുള്ള ഒരെണ്ണം വാങ്ങണമെങ്കിൽ ഞാൻ കുറഞ്ഞത് 2 മാസമെങ്കിലും പണിയെടുക്കേണ്ടി വരും. തൽക്കാലം ഇത് കൊണ്ടുപോയി പണയം വെക്കെ. അറിയാലോ ഡോക്ടർ അന്ന് പറഞ്ഞത് കുഞ്ഞിനെ കൂടുതൽ ടെൻഷൻ ആക്കരുതെന്ന്. എടീ, നിനക്കറിയാമല്ലോ എന്റെ പരമാവധി ഞാൻ സഹിക്കുന്നില്ലേ. ദേ എന്തിനേക്കാളും എനിക്ക് എന്റെ കുഞ്ഞാ വലുത്. ഈ കെട്ടുവെള്ളോട്ടെ എങ്ങോട്ടാ? ഇത് കെട്ടുവെള്ളമല്ല, മോനൊരു കാറാ. അവനൊരു ബർത്ത്ഡേ പ്രസന്റേഷന് വേണ്ടി വാങ്ങിച്ചോണ്ട് വരുന്നതാ. കാലം പോയ പോക്കേ, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഈ പറഞ്ഞ ബർത്ത്ഡേ പ്രസന്റേഷൻ എന്നൊക്കെ പറഞ്ഞ വെള്ളയ്ക്കായും ഈർക്കിലും ഒക്കെ വെച്ചുണ്ടാക്കുന്ന എടുപ്പൂതിരകളാ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എന്ത് ഭാഗ്യവാൻ വരാം. അതെ, സാധനം സംഘടിപ്പിച്ചെന്നാ തോന്നുന്നേ. കുപ്പിയോ? അതല്ലെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു അങ്ങേരുടെ മോന്റെ കാര്യം. ഓ, അതോ. കാഞ്ഞ വിത്താണ് ആ ചെറുക്കൻ. കാലിനിടയിൽ കേക്കണോ? കാലിനിടയിൽ ഒരു ചവിട്ടി കിട്ടിട്ട് രാവിലെ തൊട്ട് മൂത്രം പോലും പോകുന്നില്ല. ഇനി വല്ല ഗൈനക്കോളജിസ്റ്റിനെയും കൊണ്ടുപോയി കാണിക്കണം. പിള്ളേരായാൽ തല്ലണ്ട സമയത്ത് തല്ലണം, ശകാരിക്കേണ്ട സമയത്ത് ശകാരിക്കണം. അല്ലേ അവന്മാർ നമ്മുടെ തോളക്കേറി ഇറങ്ങും. അതൊക്കെ എൻ്റെ മോൻ, ഞാൻ വരച്ച വരേ നിർത്തും. പിന്നെ അല്ല, അങ്ങോട്ട് മാറാ. ഈ പണ്ടാരെ എവിടെയെങ്കിലും ഒന്ന് വെക്കട്ടെ. ഹോ, എന്തിനു പിടിച്ച ഭാരവാതിന്? എന്തുവാണ് ഇത്, കപ്പലോ? അളിയ, നിനക്ക് ഇതിലും വലുതൊന്നും കിട്ടിയില്ലയോ? എന്തോന്ന് പറയാളിയാ, ആ ചെറുക്കൻ്റെ ഒറ്റ നിർബന്ധമാ. നീ പറഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ? ഞാനൊന്നും പറഞ്ഞില്ലേ. പണ്ടേ കൊതി നുണയും പറയുന്ന ശീലമൊന്നും എനിക്കില്ലെന്ന് അണ്ണൻ അറിയാമല്ലോ. എടയാലിയ, ഇപ്പൊ എന്തു പ്രശ്നം? ഡാ, ഇതുപോലൊരു നിർബന്ധം കാരണമാ പണ്ട് ഞാൻ ഒരു അടി കൊടുത്തത്. ചെറുക്കൻ 3 ദിവസമാ ബോധമില്ലാതെ ഐസ് ആയി കിടന്നത്. അതിനുശേഷം ഞങ്ങൾ ആരും ഒരു ഇറുക്കിലെടുത്തിട്ട് പോലും അവൻ അടിച്ചിട്ടില്ല. അതിന്റെ കാണാനുണ്ട്. നീ വണ്ടി അറേ. ദേ അതെ, ഇതൊന്നും ഇതിനകത്ത് കുത്തിക്കറ്റി കൊണ്ടുപോകാൻ പറ്റത്തില്ല. വല്ല വണ്ടിലൂടെ വിളിച്ചാൽ മതി. ഡാ, ഇവിടുന്ന് 2 കിലോമീറ്റർ ദൂരേ ഉള്ളു. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണ. ഒരു ഞായറാഴ്ചയായിട്ട് വണ്ടി ഒതുക്കി 2 എണ്ണം അടിക്കാന്ന് വിചാരിച്ചു. ഓ, ഡാ അതിനൊക്കെ നമുക്ക് വഴി ഉണ്ടാക്കാം. നീ വണ്ടി എടു. ആ, ഉണ്ടാക്കിയാൽ മതി. കേറ്, നീ അപ്പുറത്തേ കയറേ. കുട്ടൂസേ, അച്ഛൻ മോനെ മോനെ എന്തെല്ലാ കൊണ്ടുവന്നേക്കുന്നത് കണ്ടോ? ബാലുവേട്ട, എനിക്കിവിടെ ഇരിക്കപ്പുറത്ത് ഇരുന്നില്ല. ഞാൻ നിങ്ങളെ വിളിക്ക ഫോൺ എടുത്തയാ. ആണോ? ഞാൻ ചോദിക്കട്ടെ, മോൻ പറഞ്ഞ സാധനം ഇതല്ലയോ? ഇല്ലയോ? ഇനി ഏത് വണ്ടി? മോനെ അച്ഛൻ കൊണ്ടുവന്ന നല്ല വണ്ടിയല്ലേ? അല്ല, ഇതല്ല എനിക്ക് മത്തേ. അമ്മ പറയുന്നൊന്ന് കേക്കാൻ. 5000 രൂപ എണ്ണിക്കൊടുത്ത് വാങ്ങിച്ച സാധനമായത് മതിയായാലോ നിനക്കിപ്പം? ബാലുവേട്ടാ, ഞാൻ വിചാരിച്ച ഇതുപോലെ വല്ല ആയിരിക്കും എന്ന്. നീ ഇങ്ങനെ വിചാരിച്ച് വിചാരിച്ച ഞാനേ ഗതിയിലെത്തിയത്. എന്റെ പൊന്നച്ച, നിങ്ങൾ തമ്മിൽ വഴക്കടിക്കല്ലേ. ഞാൻ ചോദിക്കാം അവനോട്, നീ ഒന്നും അറിയില്ല. ഞാനിപ്പോ എന്തു ചെയ്യാനാ? ഹായ് കുട്ടൂസേ, ദേ ഇങ്ങോട്ട് നോക്കിയേ, ഇതിന് ടയറുണ്ട്, സ്റ്റിയറിംഗ് ഉണ്ട്, ലൈറ്റ് ഉണ്ട്. മാമന് തരുവോ വണ്ടി? മോനിഷ്ടായോ? ഒന്നും പറയണ്ട. എടീ, മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കാതെ ഇവനെയും വിളിച്ചോണ്ട് നീ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പൊടി. അണ്ണാ, ഇതിപ്പോഴെന്തോ ചെയ്യണം? കൊണ്ടുപോയി പുഴുങ്ങി തിന്നടാ. അളിയ, ഇനി ഇവൻ വിചാരിക്കുന്നത് സൈക്കിള് വല്ലതാണോ? ഡാ, നിനക്കറിയാവോ
രാവിലെ മുതൽ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയനാ ഞാൻ. ഇനി ഒരു തവിക്കണേ മായ്ക്കാൻ ഞാനില്ല. കോപ്പ് കുമാരണ്ണ ഒന്ന് പറഞ്ഞു വിടണ്ണ, അല്ലെങ്കിൽ ഈ കൊച്ചിനെ ഇന്ന് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ പമ്പിന്റെ അടുത്ത് പുതുതായിട്ട് സൈക്കിൾ കട തുടങ്ങിയിട്ടുണ്ട്. എന്റെ മോൻ അവിടുന്ന് സൈക്കിൾ വാങ്ങിയത്, ഇവന് പറ്റിയത് അവിടെ കിട്ടും. രാ അങ്ങോട്ട് ചെന്നാ ഇങ്ങോട്ട് എടുത്തു തരാനേ. ആ കട എന്റെ അമ്മായപ്പന്റെ വകയൊന്നും അല്ല. ചോള അങ്ങോട്ട് എണ്ണി കൊടുക്കണം. ഇനി എന്നെ കെട്ടിയിട്ട് അടിച്ചാണ്ടല്ലോ, ഒരു നയാ പൈസ എടുക്കാനില്ല. ആ കാശ് ഞാൻ തരാം, കടവട്ട് വെച്ചാൽ മതി. അല്ലല്ലേ, സരിത പറഞ്ഞതുപോലെ ഹോസ്പിറ്റലിൽ ഇതിന്റെ ഇരട്ടി കൊടുക്കേണ്ടി വരും. നീ വന്നേ. ഇതെന്താണ് സൈക്കിള്? സൈക്കിൾ അല്ലത് വാക്കറ്. വാക്കറോ? ഇത് കൊള്ളാലോ. മോന് പറ്റിയൊരു സൈക്കിൾ വാങ്ങിക്കേണ്ടി വന്നു. ഹെർക്കുലീസ് ഉണ്ട്, BSA ഉണ്ട്, റാലി ഉണ്ട്, അറ്റ്ലസ് ഉണ്ട്, പിന്നെ പുതിയ ബ്രാൻഡുകളുണ്ട്, ക്വാളിറ്റി ഉള്ളതുണ്ട്. ഏതാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കാം. പിന്നെ 2 മാസം മുമ്പ് ഞാൻ എൻ്റെ മോന് വേണ്ടി ഇവിടെ വന്ന് സൈക്കിൾ എടുത്തായിരുന്നു. ദാ നിനക്ക് ഏത് റേഞ്ചാണ് വേണ്ടേ? നീ കുറഞ്ഞ ഏതെങ്കിലും നിറേ. അയ്യോ കുറഞ്ഞൊന്നും എടുക്കല്ലേ, എടുക്കുന്ന വെച്ചിട്ട് കൂടിയാണ്. ചെറുക്കൻ്റെ സ്വഭാവം അറിയാവല്ലോ. എന്നാൽ ഏതെങ്കിലും എടുത്ത് തുടങ്ങി. ഇതാണ് ആ ആദ്യം മുതലെ പറയുന്നത്. അതിന് നീയൊന്നും പറഞ്ഞില്ലല്ലോ. എന്റെ ബ്രെയിൻ എന്നോട് പറഞ്ഞിരുന്നു അവന് സൈക്കിളാ വീണ്ടും. സത്യം ഏതായാലും ഇപ്പഴാ മനസമാധാനം. പിന്നെ അളിയ രണ്ടെണ്ണം അടിക്കാനുള്ള വകുപ്പുണ്ടേ, എന്റെ കയ്യിലുള്ളതെല്ലാം ഇവിടെ കൊടുത്തെ. ഓ സംഘടിപ്പിക്കാം സംഘടിപ്പിക്കാം. ആ അത് വാങ്ങിച്ചു. ഇതെവിടെ പോണം? നീലാകാശത്താഴെ മണ്ണിൽ ചീറിപ്പാഞ്ഞെ പോകുന്നേ. കുന്നിൻ ചെരുവിൽ കായൽ കരയിൽ കൂടെ ചേരും കൂട്ടാണെ. കാറ്റും മഴയും വന്നാലൊന്നും കൈവിട്ടെങ്ങും പോകില്ലേ. ചാടിക്കയറി കൂകിപ്പാഞ്ഞേ പോകുന്നേ. ചക്കര വണ്ടി ചാടും വണ്ടി ചങ്ങാതീ കളിവണ്ടി. ചേലിൽ പായും കളിവണ്ടി തെരുവിൽ തിരിയും കളിവണ്ടി. കുണ്ടും കുഴിയും ചാടിക്കയറി കൂകിപ്പാഞ്ഞേ പോകുന്നേ. ചക്കര വണ്ടി ചാടും വണ്ടി ചങ്ങാതീ കളിവണ്ടി. ചേലിൽ പായും കളിവണ്ടി തെരുവിൽ തിരിയും കളിവണ്ടി. ആകാശത്താഴെ മണ്ണിൽ ചീറിപ്പാഞ്ഞെ പോകുന്നേ. കുന്നിൻ ചെരുവിൽ കായൽ കരയിൽ കൂടെ ചേരും കൂട്ടാണെ. കാറ്റും മഴയും വന്നാലൊന്നും കൈവിട്ടെങ്കും പോകില്ലേ. കിക്കി പോപ്പോ കിക്കി പോപ്പോ കിക്കി പോപ്പോ കിക്കി പോപ്പോ കിക്കി പോപ്പോ കിക്കി പോപ്പോ.